പല പ്രായക്കാരുണ്ട്. അതിലേറ്റവും ചെറുപ്രായത്തിലുള്ള ആനകളുടെ കുറുമ്പും കളികളും കാണുന്നത് രസകരമാണ്. അവരെ പരിശീലിപ്പിച്ചെടുക്കുകയാണ്. നാട്ടാനകളാക്കാനൊന്നുമല്ല, സ്വതന്ത്രമായി ജീവിക്കും. ആനകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല. ഒരാനയ്ക്ക് രണ്ട് പാപ്പാന്മാരാണ് കണക്ക്. ആകെ 17 ആനകളുണ്ട്. അവർക്കെല്ലാം സ്ഥിരം പാപ്പാന്മാരും ചിലർ കരാർ ജീവനക്കാരാണ്. ആനകളും പാപ്പാന്മാരും തമ്മിലുള്ള കളിയും ചിരിയും ബഹുരസമാണ്. തോട്ടിയും വടിയും ഒക്കെ ഉണ്ടെങ്കിലും തികച്ചും സൗഹാർദ്ദപരമാണ് ഇവിടെ ആനകളും പാപ്പാന്മാരും തമ്മിലുള്ള ബന്ധം. ഇവിടെ നല്ല രാവിലെ കുഞ്ഞാനയുടെ കാട്ടിൽ നിന്ന് കൊണ്ടുവരിക, അതിനെ നമ്മൾ കെട്ടിപ്പഴക്കി എടുക്കുക. ഇപ്പം നാളെ തന്നെ 4 കുഞ്ഞാനയ്ക്കിന് അവരെ കൊണ്ടുവന്ന് കുപ്പിപ്പാൽ കൊടുത്ത് വളർത്തുകയാണ്. അതുപോലെ കുപ്പിപ്പാൽ കൊടുത്ത് വളർത്തിയ ആനകളാണ് ഇവിടെ നിൽക്കുന്ന ആനകളെല്ലാം. ഈ സോമന പോയിട്ട് ബാക്കി എല്ലാ ആനകളും ഇവിടെ വളർന്ന് ഞങ്ങൾ വളർത്തിയ ആനകളാണ്. അത് ഇനി ആനകൾ വന്നുകൊണ്ടിരിക്കും, നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ആനയുടെ ഒരു സ്നേഹം നമുക്കുണ്ട് എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ഇവിടെ വരുന്ന ആനയൊക്കെ ഒന്നും ഒരു രോഗം വരെയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ആനകണക്കാക്കിയുള്ള മരുന്നും ഡാറ്റും എല്ലാം ഉണ്ട്. നല്ല രീതിയിൽ ചികിത്സയുണ്ട്. നല്ല രീതിയിൽ ആഹാരമുണ്ട്. രാവിലത്തെ ആഹാരം എന്ന് പറയുമ്പോൾ നെല്ലരി ചോറായി, കൂരവായി, പിന്നെ മുതിരയായി, ചെറുപയറായി, ഗോതമ്പായി, ഇത്രയും ഭക്ഷണവും ശർക്കരയും ആനയൊക്കെ ഉണ്ട്. അത് രണ്ട് നേരവും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഡോക്ടർ ചികിത്സയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രോഗമൊന്നും വരാൻ യാതൊരു സാധ്യതയില്ല. ആ രീതിയിലാണ് മുന്നോട്ട് ഇന്ന് വരെ പെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തൊഴിലെന്ന നിലയിൽ ആനകളെ നോക്കാനിറങ്ങുന്നവർ തീരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ആനഭ്രാന്ത് കയറിയാണ് പലരും തീരെ ചെറുപ്പത്തിൽ തന്നെ ആനകളുടെ പിന്നാലെ കൂടുക. താല്പര്യം കൊച്ചിൻ്റെ കുഞ്ഞുനാൾ മുതലേ ആനയുടെ കൂടെ പോയുള്ള പരിശീലനം കൊണ്ട് ആനയായിട്ടുള്ള ഒരു ബന്ധം വന്നു. അപ്പോൾ ആ ബന്ധം വന്നതനുസരിച്ച് ആന മുന്നോട്ട് നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി നമുക്ക് ആനകളുടെ സംരക്ഷണത്തെക്കുറിച്ച് നോക്കാം. ഭക്ഷണമാണല്ലോ ഏറ്റവും പ്രധാനം. അതികാലത്തെ തുടങ്ങുന്നതാണ് ഒരുക്കങ്ങൾ. പാപ്പാന്മാർ തന്നെയാണ് ആനകൾക്ക് ഭക്ഷണം ഒരുക്കുന്നത്. ചുമ്മാതെ എന്തെങ്കിലും വാരി വലിച്ച് ഇട്ടുകൊടുക്കുകയല്ല. ഓരോ നേരവും ഓരോ ആനയ്ക്കും എന്തെല്ലാം കൊടുക്കണമെന്നതിന് കൃത്യമായ കണക്കുണ്ട്. ഗോതമ്പും അരിയും പനമ്പട്ടയും തീറ്റപ്പുല്ലും മുതൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും വരെ എത്ര കിലോ എത്ര ഗ്രാം എന്ന് കണിശമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട്. 4 മണിക്ക് അവിടെ പ്രവർത്തനം. 4 മണിക്ക് ആന പാപ്പാമാർ വരും. ഞങ്ങൾ ആ ആനയ്ക്ക് ഡോക്ടർമാരെ നിർദ്ദേശിച്ചിട്ടുള്ള ഫുഡ് ഇവിടെ നമ്മൾ കലവറയിൽ വെച്ചിട്ടുണ്ട്. അത് എടുത്തു കൊടുക്കും. മിക്കവാറും ശരാശരി പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആനയ്ക്ക് 3 കിലോ അരി, 3 കിലോ റാഗി, 1/2 കിലോ ചെറുപയർ, 1/2 കിലോ മുതിര, പിന്നെ 150 ഗ്രാം ശർക്കര, പിന്നെ ഒരു 150 ഗ്രാം മിനറൽ മിക്സർ, പിന്നെ ഒരു 10 ഗ്രാം ഉപ്പ്, അതുപോലെ തന്നെ 10 ഗ്രാം മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ചേർത്തായിരിക്കും. 100 ഗ്രാം ഉപ്പ്, 10 ഗ്രാം മഞ്ഞൾപ്പൊടി, ഇത് ഇവ ചേർത്തിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. കൂടാതെ തന്നെ ഇതിനെ വലിയ ഈ തീറ്റപ്പുല്ലുണ്ട്, അതുപോലെ ചെറിയ പുല്ലുണ്ട്, പിന്നെ കുഴകൾ, ഇതെല്ലാം ഓരോ ആനയ്ക്കും നിശ്ചിത അളവ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഈ ആനകളെ ഇങ്ങനെ പൊന്നുപോലെ നോക്കുന്നതിന് എന്ത് ചിലവുണ്ടെന്ന് കേട്ടാൽ ചിലർക്ക് ഞെട്ടലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരാനയ്ക്ക് ശരാശരി 1 ലക്ഷം രൂപയാണ് പുനരധിവാസ കേന്ദ്രത്തിലെ 1 മാസത്തെ സംരക്ഷണ ചിലവ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ ചിലവ് പിന്നെയും കൂടാം.